ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടത് ഫുള്ള് അലിഫാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സ് ആണ് അലിഫാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സിൻ്റെ ആണ് നമ്മൾ ഇന്നലെ ഫുള്ള് നോക്കിയത് ഞാൻ നമുക്ക് അരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ അരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ ബെൻസീൻ ട്രിങ്ങിനകത്ത് എൻ ഒ ടു ഗ്രൂപ്പ് വരുന്ന നൈട്രോ ബെൻസീനാണ് നമ്മൾ നൈട്രോ ബെൻസിൻ എന്നാണ് പറയാം അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിളാണ് എൻഒ റ്റു പ്ലസ് ആയിട്ടുള്ള ഇലക്ട്രോ ഡയറക്റ്റ് ഒരു ബെൻസിൻ റിങ്ങിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ബെൻസിൻ റിങ് റിച്ച് ആണ് അപ്പോൾ ഒരു എലക്ട്രോ ഫൈല് എന്തായാലും ഇതിൽ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻഒ റ്റു ബെൻസിൻ റിങ്ങിൽ അറ്റാച്ച്ഡ് ആവും പിന്നെ എങ്ങനെ എൻ ഒ ടു പ്ലസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നൈട്രോ റേറ്റിംഗ് മിക്സ്ച്ചർ എച്ച് എൻ ഒ ത്രീ എസ് ടു സെ ഫോർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എച്ച് എൻ ഒ ത്രീ എസ് ടു എ സെ ഫോറും കൂടെ കമ്പൈൻ ചെയ്യുമ്പം കിട്ടുന്ന അൾട്രോഫെയിലാണ് എൻ ഒ ടു പ്ലസ് ആ എൻഒ റ്റു പ്ലസ് ഡയറക്റ്റ് ബെൻസിംഗിലേക്ക് ആഡ് ചെയ്യുകയും നൈട്രോ ബെൻസിങ് കിട്ടുകയും ചെയ്യും ഇനി ഇതിൽ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് ഏറ്റവും ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട് അപ്പം റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പിൽ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം നൈട്രോ നൈട്രോഗ്രൂപ്പിൻ്റെ റിഡക്ഷൻ പി എച്ച് ഡിപ്പെൻ്റൻറ്റിനായിട്ടുള്ള ഒരു റിയാക്ഷനാണ് പി എച്ച് ഡിപ്പെൻ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ആസിഡ് മീഡിയം മീഡിയമാകാം ന്യൂട്രൽ മീഡിയം മീഡിയമാകാം ബേസ് മീഡിയം മീഡിയമാകാം ഏത് മീഡിയം ആണെങ്കിലും ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഒരു മീഡിയ മീഡിയത്തിൽ തന്നെ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചും പ്രോഡക്റ്റില് വ്യത്യാസം വരാം അപ്പം നമുക്ക് ആദ്യം ആസിഡ് മീഡിയത്തിൽ എന്താണ് സംഭവിക്കാൻ നോക്കുക ഇപ്പം നൈട്രോ ബെൻസിൻ എടുക്കുക നൈട്രോബെൻസിൻ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിജൻ എടുത്ത് മാറ്റുക അല്ലേ അപ്പം ഇതില് ഫസ്റ്റ് നടക്കുന്നത് ഓക്സിജനെ എടുത്ത് കളയുകയാണ് അതായത് എൻഒ എന്നുള്ളത് എൻഒ ആയിട്ട് മാറും ബെൻസീൻ ഡ്രിങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന എൻഒ റ്റുവിൽ ഒരു ഓക്സിജൻ കുറയും അപ്പം നിങ്ങൾക്ക് നൈട്രോ ബെൻസിൻ ഇന്ന് നൈട്രോസോ ബെൻസിൻ കിട്ടും ഇതിന് എൻഒന് നൈട്രോസോ എന്നാണ് പറയുന്നത് അപ്പം നൈട്രോസോ ബെൻസിൻ കിട്ടും അടുത്ത സ്റ്റെപ്പിൽ ഈ ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും വൺ ഇക്വലൻസ് ഹൈഡ്രജൻ അതായത് എച്ച് ടു മോളിക്യൂള് ആഡ് ചെയ്യും അതായത് നൈട്രജൻ്റെ ഒരു ഹൈഡ്രജൻ വരും ഓക്സിജൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ വരും അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അമീൻ ഗ്രൂപ്പാണ് ആണ് എൻ എച്ച് ടു ഗ്രൂപ്പിൽ ഒരു ഒ എച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ ഒരു എൻ എച്ച് ടു ഒരു ഹൈഡ്രോജൻ പോയി പകരം ഒരു ഒ എച്ച് വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിനായി ഹൈഡ്രോക്സിൽ അമീൻ ഫിനോ ഹൈഡ്രോക്സിൽ ആണ് ഇവിടെ കിട്ടുക അമീനിലേക്ക് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടെ വന്നു ഇതിൽ വ്യത്യാസമുള്ളത് എന്നിൽ ഒരു ഹൈഡ്രോജൻ വന്നു ഓയിലും ഒരു ഹൈഡ്രോജൻ വന്നു ഇനി ഫർദർ റിയാക്ഷൻ നടക്കും അപ്പം എന്ത് വെച്ചു ഒരു മോൾ ഒരു ഇക്വലൻസ് ഓക്സിജൻ അതായത് ഒരു നേസിൻ്റെ ഓക്സിജൻ അതിൽ നിന്ന് റിലീസ്ഡ് ആവും റിലീസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരു പ്രൈമറി അമീൻ ആരോമാറ്റിക് അരോമാറ്റിക്കായിട്ടുള്ള പ്രൈമറി അമീൻ കിട്ടും അതിൻ്റെ പേരാണ് അനിലിൻ അപ്പം ഇങ്ങനെയാണ് ആസിഡ് മീഡിയത്തിനകത്ത് റിഡക്ഷൻ നടക്കുന്നത് എൻ ടു നൈട്രോബെൻസിന് ആദ്യം ഓക്സിജൻ പോയി നൈട്രോസോബെൻസിൻ അത് കഴിഞ്ഞിട്ട് നൈട്രജനിലും ഓക്സിജനിലും ഹൈഡ്രോജൻ ആഡ് ചെയ്ത് ഫിനൈൽ ഹൈഡ്രോ ഓക്സിലമീൻ അത് കഴിഞ്ഞ് ഓക്സിജൻ പോകുന്നു ഇത് അനിലിൻ കിട്ടുന്നു ഓക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മീഡിയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത് അയൺ ഉപയോഗിക്കാം സിംഗോർ ടിന്നിൻ ആസിഡ് അതായത് എച്ച് സി എല്ലിൽ ടിന്നോ സിങ്കോ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സ്റ്റാനസ് ക്ലോറൈഡ് എസ് എൻ സി എൽ ഫോറും ടി ഐ സി എൽ ത്രീയും എച്ച് സി എൽ മീഡിയത്തിൽ ഉപയോഗിക്കാം ഇത് ടി ഐ സി എൽ ത്രീ ആണ് ഇത് എച്ച് സി എൽ മീഡിയത്തിനകത്ത് ഉപയോഗിക്കാം ഇങ്ങനെയാണ് നമുക്ക് ആസിഡ് മീഡിയത്തിൽ ഗ്രൂപ്പ് റിയാക്ഷൻ വരുന്നത് ഇനി ന്യൂട്രൽ മീഡിയ നോക്കാം ന്യൂട്രൽ മീഡിയത്തിൽ നമുക്കറിയാം ന്യൂട്രൽ മീഡിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ സിങ്കും അമോണിയം ക്ലോറൈഡ് ആണ് നേരത്തെ നമ്മൾ പഠിച്ച റിയാക്ഷനാണ് അതിൽ നമുക്ക് വേറെ റിയാക്ഷൻ നോക്കാം നൈട്രോബെൻസിന് അയണും സ്റ്റീമും ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെയും അയൺ ഉപയോഗിക്കും അയൺ ആസിഡ് മീഡിയത്തിലും റിയാക്ട് ചെയ്യും ന്യൂട്രൽ മീഡിയത്തിലും റിയാക്ട് ചെയ്യും ന്യൂട്രൽ മീഡിയത്തിൽ അയൺ മാത്രമായിട്ടല്ല വരുന്നത് അയൺ സ്റ്റീമിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക അപ്പം എന്ത് കിട്ടും ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ മാത്രം പോകും അപ്പം മൈൽഡ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻ്റ് ആണ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഓക്സിജൻ എടുത്തതും ഹൈഡ്രജൻ ആഡ് ചെയ്തതും ഇത് മൈൽഡ് ആയതുകൊണ്ട് ഇയാൾക്ക് ഓക്സിജൻ എടുക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നൈട്രോസോ ബെൻസിൻ കിട്ടും അതേപോലെ തന്നെ വേറെ റിഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രോഡക്റ്റ്സ് കിട്ടും അതായത് നൈട്രോബെൻസിൻ എടുക്കുക അതിലേക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സിങ്ക് അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ വരെ റിയാക്ഷൻ നടക്കും നേരത്തെ ആദ്യം ഉപയോഗിച്ച വെരി മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് നൈട്രോസോ ബെൻസീനെത്തി നിന്നു അടുത്തത് കുറച്ചും കൂടെ സിങ്ക് അമോണിയം ക്ലോറൈഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് അത് ഫിനൈൽ ഹൈഡ്രോക്സിലമീൻ ഉണ്ടാകുന്ന വരെ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും ബൈ പ്രോഡക്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക സിങ്ക് ക്ലോറൈഡ് സോൾട്ട് ഉണ്ടാവും വാട്ടർ ഉണ്ടാവും അമോണിയ ഇവോൾവ് ചെയ്യും ഇതാണ് റിഡക്ഷൻ ഇൻ ന്യൂട്രൽ മീഡിയം നമുക്ക് മീഡിയം നോക്കാം അടുത്തത് ഇൻ ബേസിക് മീഡിയം ബേസ് എന്ന് പറയുമ്പോൾ വാട്ടർ സോലബിൾ ആയിട്ടുള്ള ബേസ് ആയതുകൊണ്ട് നമ്മളതിനെ ആൽക്കലൈൻ മീഡിയം എന്നാണ് പറയാം അപ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം മെതോക്സൈഡും ഇൻ പ്രസൻസ് ഓഫ് മെത്തനോൾ സോൾവെൻറ്റ് സോഡിയം മെതോക്സൈഡ് എന്ന് പറഞ്ഞാൽ മെത്തനോളിൽ ഒരു ഹൈഡ്രജൻ പോയി എന്നെ വരും സി എസ് ത്രീ ഒ എന്നെ സി എ ഇൻ പ്രസൻസ് ഓഫ് സി എസ് ത്രീ ഒ എച്ച് അപ്പോൾ ഇതിൽ ആൽക്കലൈൻ മീഡിയം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിനകത്ത് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും ആ രണ്ട് പ്രോഡക്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരാം അപ്പം എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക നൈട്രോബെൻസീൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം നൈട്രോസോ ബെൻസീനും നേരത്തെ പറഞ്ഞ ഫിനൈൽ അമീനും ഉണ്ടാകും നേരത്തെ പറഞ്ഞ അതേ പ്രോഡക്റ്റ് തന്നെയാണ് പക്ഷേ ഇവർ തമ്മിൽ ഫർദർ റിയാക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എവിടെയുണ്ട് ആൽക്കലൈൻ മീഡിയത്തിനകത്തുണ്ട് ഇതിൽ റിയാക്ട് ചെയ്യുന്നത് വിത്ത് എവല്യൂഷൻ ഓഫ് എ വാട്ടർ മോളിക്യൂൾ വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്നുള്ള എൻഒയിന്നുള്ള ഒരു ഓക്സിജനും ഇവിടെ നിന്നുള്ള ഹൈഡ്രോക്സിലമീനുള്ള രണ്ട് ഹൈഡ്രോജൻ ആറ്റവും കൂടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റഡ് ആയിപ്പോവും അപ്പോൾ എന്ത് കിട്ടും ആദ്യം അഴുതിരിക്കുന്ന ഈ ഭാഗമാണ് സി സിസ് എച്ച് ഫൈവ് എൻഒ അവിടുത്തെ രണ്ട് ഹൈഡ്രജൻ പോയി അപ്പം സി സി എച്ച് ഫൈവ് എൻ വന്നു ബാക്കിയുള്ളത് ഈ എൻ്റെ കണക്ഷൻ വരും കാരണം ഇവിടെ നിന്നും ഇവിടെ നിന്നുമാണ് എലിമിനുടൈ പോയത് അപ്പോൾ ഈ നൈട്രജനും ഈ നൈട്രജനും തമ്മിൽ കണക്ഷൻ വരും അപ്പം ആദ്യം ഈ ഭാഗം എഴുതിയിട്ടുണ്ട് സി സി എച്ച് ഫൈവ് എൻ ഒ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈ ഭാഗമാണ് എൻ സി സി എച്ച് ഫൈവ് ഈ രണ്ട് നൈട്രജൻ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വരും ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് അസ് ഓക്സിബെൻസിൻ ഈ ഗ്രൂപ്പ് ഇത്രയും വന്നാൽ നമ്മൾ അസോബെൻസിൻ എന്നാണ് പറയുക ഇതിൽ ഒരു ഓക്സിജനും കൂടെ വന്ന് നമ്മൾ അസോക്സിബെൻസീൻ എന്നാണ് പറയുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഉപയോഗിക്കാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജൻ്റ് സോഡിയം മെതോക്സൈഡ് മെതനോള് ഗ്ലൂക്കോസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അതേപോലുള്ള റിയേജൻറ്റ് ഇനി ഇതേപോലെ ആൽക്കലൈൻ മീഡിയത്തിൽ വേറെയും റിയേജൻസ് ഉപയോഗിക്കാം അതിനൊരു ഉദാഹരണമാണ് ആൽക്കലൈൻ സോഡിയം സ്റ്റാനായിട്ടും സിങ്ക് മെഥനോൾ ഇൻ പ്രസൻസ് ഓഫ് എൻ എ ഒ എച്ച് ഇത് ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിനൈൽ ഹൈഡ്രോക്സിൽ അമീൻ അതായത് സിക്സ് സിക്സ് എച്ച് ഫൈവ് എൻ എച്ച് ഒ എച്ച് ഇവിടെ കിട്ടിയ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു ആ എൻ എച്ച് ഒ വച്ച് രണ്ട് മോളിക്യൂൾ കിട്ടുമ്പോൾ പരസ്പരം കണ്ടൻസ് ചെയ്യും ഈ മോളിക്യൂള് ഫിനൈൽ ഹൈഡ്രോക്സിൽ അമീനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് മോളിക്യൂളാണ് ഒന്നിൽ എച്ചും ഒ എച്ചും താഴോട്ട് എഴുതിയിരിക്കുന്നു മറ്റേതിൽ ഒ എച്ചും എച്ചും ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിൽ സംഭവിക്കുന്ന എന്താണ് എച്ച് ടു ഒ മോളിക്യൂൾ ഇവിടെ നിന്ന് ഒരു എച്ച് ടു ഒ മോളിക്യൂളും ഇവിടെ നിന്ന് രണ്ടാമത്തെ എച്ച് ടു ഒ മോളിക്യൂളും കൂടെ കണ്ടൻസ് ചെയ്ത് പോവും അപ്പോൾ എന്ത് പറ്റും ഇവർ തമ്മിൽ ഒരു ബോണ്ട് വരും എന്നും എന്നും തമ്മിൽ ബോണ്ട് വരും അപ്പോഴാണ് നമ്മളതിനെ അസോബെൻസിൻ അസോബെൻസിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണിത് അതായത് ബേസിക് ആൽക്കലൈൻ റിഡാക്ഷൻ ഓഫ് നൈട്രോബെൻസിൻ യൂസിങ് ആൽക്കലൈൻ സോഡിയം സ്റ്റാനൈറ്റ് അല്ലെങ്കിൽ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് മെഥനോൾ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇത്രയുമാണ് നമുക്ക് ഇതിൽ വരുന്ന മെയിൻ റിയാക്ഷൻ ഇനി ആൽക്കലൈൻ മീഡിയത്തിൽ സിങ്ക് ഡസ്റ്റും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച ഒരു റിയാക്ഷനും കൂടെ പഠിക്കാനുണ്ട് അതായത് നൈട്രോബെൻസിൻ എടുക്കുക അതിനെ നിങ്ങൾ ഈ പറഞ്ഞ സിങ്ക് ഡസ്റ്റും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ആണ് ഉപയോഗിക്കണമെങ്കിൽ അത് കുറേ റിയാക്ഷൻ വരെ പ്രോഗ്രസ് ചെയ്യും അതായത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടി ഇത് ഫർദർ റിയാക്ട് ചെയ്യും സി 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 എച്ച് വൈ നിങ്ങൾക്ക് ആദ്യം ഫിനൈൽ ഹൈഡ്രോഓക്സിൽ അമീൻ ഉണ്ടാകുന്നു അവിടെ നിന്ന് വാട്ടർ മോളിക്കുള്ളിൽ പോയി അസോബെൻസിൻ കിട്ടുന്നത് വരെ ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഫർദർ അത് വീണ്ടും റിയാക്ഷനിൽ പങ്കെടുത്ത് ഹൈഡ്രജനെ സപ്ലൈ ചെയ്യും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിഡക്ഷനാണ് അതായത് ഹൈഡ്രജൻ സപ്ലൈ ആണ് അപ്പോൾ ഈ നൈട്രജനിലേക്ക് ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കും അങ്ങനെ ഇരിക്കുന്ന കോമ്പൗണ്ടെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രസ് ഓ ബെൻസിൻ അസോബെൻസീൻ ആയിരുന്നു അതിൽ ഹൈഡ്രജൻ വന്നപ്പോൾ ആയി ബെൻസീനായി ഉപയോഗിക്കുന്ന റിയേജൻറ്റ് സിങ്ക് ഡസ്റ്റ് ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ റിയാക്ഷൻ ആണിത് അപ്പം ആൽക്കലൈൻ മിടുത്തിട്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അസോക്സിബെൻസിൽ നിർത്താം ഹൈഡ്രോക്സിൽ അമീൻ വന്നിട്ട് അസോബെൻസീൻ ആക്കാം വേറൊരു കോമ്പൗണ്ട് ഹൈഡ്രസോ ബെൻസിൻ ഉണ്ടാക്കാം അപ്പോൾ എല്ലാം ആൽക്ക് പി എച്ച് ഡിപ്പെൻ്റൻ്റ് ആണെങ്കിലും ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻ്റ് അനുസരിച്ച് പ്രോഡക്റ്റിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരും മനസ്സിലായോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോളിസിസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് റിഡക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് അതായത് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ആണ് കാരണം അതിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ പ്യൂരിറ്റി വെരി ഹൈ ആയിരിക്കും സാധാരണ നമുക്കിവിടെയൊക്കെ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ഇതിൽ തന്നെ വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റഡ് ആയി പോവാം അല്ലെങ്കിൽ അമോണിയ പോലുള്ള ഗ്യാസസ് ഇവോൾവ് ചെയ്ത് പോവാം അപ്പം പ്യൂരിറ്റിക്ക് പ്രശ്നം വരും നമ്മൾ കംപ്ലീറ്റ് അമോണിയ പോയാലേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് മാത്രമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എപ്പോഴും ഹൈലി എഫിഷ്യൻ്റ് ആണ് കാരണം കാതോഡും ആനോഡും ഉപയോഗിച്ചിട്ടുള്ളതായത് കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും കാതോഡിലോ ആനോഡിലോ ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യാം ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷൻ ആ കണ്ടീഷനുസരിച്ച് കാദോളില് ഡിപ്പോസിറ്റ് ചെയ്യാൻ ആനോഡില് ഡിപ്പോസിറ്റ് ചെയ്യാൻ അപ്പം ഒരിടത്ത് മാത്രം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഇലക്ട്രോൾ എടുക്കുന്ന ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പൗണ്ട് മാത്രം പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ആണ് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റുമാണ് ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇലക്ട്രോലിറ്റിക് റിഡക്ഷനിലും പി എച്ച് അനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിൽ വ്യത്യാസം വരാം ഇപ്പം നിങ്ങളുടെ നൈട്രോബെൻസിൻ എലക്ട്രോലിറ്റിക് റിഡാക്ഷൻ വഴി വീക്ക്ലി ആസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ എലക്ട്രോലിറ്റിക് റിഡാക്ഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈമറി അമീൻ കിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻ്റ് ആണ് ആസിഡ് എപ്പോഴും ഉപയോഗിച്ചാലും ശ്രദ്ധിക്കുക അപ്പം അവിടെ നിങ്ങൾക്ക് പ്രൈമറി അമീൻ കിട്ടും അപ്പം സി 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 എച്ച് ഫൈവ് എൻ നൈട്രോ കോമ്പൗണ്ട് എലട്രോലിറ്റിക് റിഡാക്ഷൻ വഴി വീക്ക്ലി ആസിഡ് മീഡിയത്തിനകത്ത് എലക്ട്രോളിസിസ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് പ്രൈമറി അമീൻ അരോമാറ്റിക് പ്രൈമറി അമീൻ ആയിട്ടുള്ള അനിലിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതേ കോമ്പൗണ്ട് നമ്മൾ സ്ട്രോങ്ലി അസിഡിക് ആയിട്ടുള്ള ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ റിയാക്ഷൻ മൈൽഡ് ആവും മീൻസ് ഈ എന്നിലും ഒരു ഹൈഡ്രോജൻ വരും ഈ ഓയിലും ഒരു ഹൈഡ്രോജൻ വരും ഒരു ഓക്സിജൻ മോളിക്കൂൾ പോവും സൈമിൾടൈനിയസ് റിഡക്ഷനാണ് അതായത് ഹൈഡ്രോജനെ സപ്ലൈയും ചെയ്യും ഓക്സിജനെ എടുത്തു മാറ്റുകയും ചെയ്യും അപ്പം ഈ ഓക്സിജൻ എൻഒ റ്റു എന്നുള്ളത് എൻഒ ആകും അത് കഴിഞ്ഞിട്ട് എൻഒയിലേക്ക് എൻ്റെ ഒരു ഹൈഡ്രോജൻ ഒയിലൊരു ഹൈഡ്രോജൻ അപ്പം എന്താവും എൻ എച്ച് ഒ എച്ച് മനസ്സിലായ ഫിനൈൽ ഹൈഡ്രോക്സിലമീൻ കിട്ടുന്നു ഈ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ് ഫിനൈൽ തന്നെ എൻ എച്ച് ഒ എച്ച് നിൽക്കുന്ന അൺസ്റ്റേബിൾ ആണ് ഈ കോമ്പൗണ്ട് റീ അറേഞ്ച് ചെയ്ത് എന്താ എന്തായിട്ട് മാറും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സി സിക്സ് എച്ച് ഫോർ എൻ എച്ച് ടു ഒ എച്ച് അതായത് ഇവിടെ നിന്ന് ഒരു ഹൈഡ്രോജൻ പോയി എൻ എച്ച് ടു ആവും രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആവും ഇവിടെ ഒരു ഒ എച്ച് പേര് അപ്പം ഇത് റീ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിലേക്ക് അതായത് ഹൈഡ്രോക്സിൽ കോമ്പൗണ്ട് വിത്ത് ഇൻ അനിലിൻ അങ്ങനെ ഒരു കോമ്പൗണ്ടിലേക്ക് ഈ കോമ്പൗണ്ട് മാറും ഈ റിയാക്ഷൻ മാറും അതായത് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ തന്നെ വീക്ക് ആസിഡാണെങ്കിൽ പ്രൈമറി അമീൻ അനിലിൻ കിട്ടും സ്ട്രോങ്ലി ആസിഡിക് ആണെങ്കിൽ ഹൈഡ്രോക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൈമറി ഹീൻ കിട്ടും ഓക്കെ ഇനി ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം ആണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ വേറെ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് അതിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോസോ ബെൻസീൻ ആണ് ഈ കോമ്പൗണ്ടാണ് ഈ എഴുതിയിരിക്കുന്നത് ഹൈഡ്രോസോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സി 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 എച്ച് ഫൈവ് എൻ എച്ച് എൻ എച്ച് സി സി ജൈവ് പക്ഷെ ഈ കോമ്പൗണ്ടും എലക്ട്രോളിസിസ് ആയതുകൊണ്ട് മോർ സ്റ്റേബിൾ പ്രോഡക്റ്റിലേക്ക് മാറുന്നു അപ്പം എന്ത് കിട്ടും ഈ സി സി എച്ച് ഫൈവ് സി സി എച്ച് ഫൈവ് കണക്റ്റഡ് ആവും എൻ എച്ചും എൻ എച്ചും അപ്പുറത്തെ സൈഡിലേക്ക് മാറും മനസ്സിലായ ഇപ്പൊ ഇരിക്കുന്ന എങ്ങനെയാണ് സി സി എച്ച് ഫൈവ് എൻ എച്ചും എൻ എച്ചും തമ്മിലാണ് കണക്ഷൻ ഇനി ഇത് റീ അറേഞ്ച് ചെയ്ത് സി സി എച്ച് ഫൈവ് സി എസ് എച്ച് ഫൈവും തമ്മിൽ കണക്ഷൻ വരും എൻ എച്ച് ടു എൻ എച്ച് ടു അപ്പുറത്തേക്ക് പോകും അപ്പൊ ഇതിൽ ഡൈ സബ്സ്റ്റ്യൂഷൻ ആകുമ്പോൾ സി സി എച്ച് ഫൈവ് എന്നുള്ളത് മാറി സി സി എച്ച് ഫോർ ആവും ഇത് സി 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 എച്ച് ഫോർ ഇതും സി സി എച്ച് ഫോർ ബാക്കിയുള്ള ഒരു ഹൈഡ്രജൻ എൻ എച്ച് പോയി എൻ എച്ച് ടൂ ആവും ഇവിടെയും സി സി എച്ച് ഫൈവ് ഒരു ഹൈഡ്രജൻ പോയി അപ്പൊ ഇത് സി 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 എച്ച് ഫോർ ആയി അപ്പോയ ഹൈഡ്രജൻ എൻ എച്ച് ആഡ് ചെയ്യുന്നു രണ്ട്